നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ടി വി പ്രോഗ്രാമുകളും സിനിമകളും നാടകങ്ങളും ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രൊഡ്യൂസറെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല. അത്തരത്തിലൊരു പ്രൊഡ്യൂസർ ഒരു നാടകം രംഗത്തെത്തിക്കാൻ വേണ്ടി പെടാ പാടുപെടുകയാണ്. പക്ഷെ വേലി തന്നെ വിളവ് തിന്നാലോ? അത് ശരിയാവില്ല. എന്റെ ദൈവമേ, എന്റെ ഈശ്വര ഭഗവാനേ, എന്റെ അടിപൊളി ദൈവങ്ങളെ, ഈ കുടുംബത്തിൽ നിന്ന് എന്നെ മാത്രം ഒന്ന് രക്ഷിക്കണേ. മോളെ ദീപേ, അച്ഛന്റെ ചങ്ക് കത്തുന്നു. ചായയുടെ ചൂട് കൊണ്ടാണോ? അല്ല, ഈ ചായപ്പൊടിയുടെ വില ഓർത്തിട്ടോ, ഇക്കണക്കിന് പോയാൽ ഇത് എവിടെ ചെന്നെത്തും? അച്ഛന്റെ അന്നനാളത്തിലൂടെ ഒഴുകി ആമാശയത്തിലെത്തും. മോളെ ദീപേ, നിന്നോടൊരു കാര്യം പറയാനുണ്ടോ? എന്താണച്ഛാ? അന്നനാളവും ആമാശയും തമ്മിൽ കൂട്ടിക്കുഴക്കണോ? പിന്നെ ആ വിഷ്ണു നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. അച്ഛനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തോ ആ വിഷ്ണുവേട്ടൻ ഇവിടെ കയറ്റരുത്. സാധ്യമല്ല, എന്റെ സഹോദരിയുടെ മകനാണവൻ. അവനെ അവകാശമുണ്ടോ? അവനെ ഇവിടെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറയാൻ കാരണം വെടിമരുന്നിന്റെ അടുത്ത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തീക്കൊള്ളി വെക്കുമോ? അതിനാണ് ഇവിടെ ഫയർ ഫോഴ്സ് ഉള്ളതോ? എന്റെ ഫയർ ഫോഴ്സ് അച്ഛാ. മോളെ, മോളെയോ? മോളെയല്ല, മോളെ. എന്റെ ചെല്ലുകുട്ടി, അച്ഛന് വല്ലാണ്ട് വിശക്കണു. എന്റെ കുട്ടി, അകത്ത് പോയി അച്ഛന് കഞ്ഞി വിളമ്പി വയ്ക്ക. ഈ അച്ഛൻ പുറത്തു പോയി വാക്കി രുചിയായിട്ടോ വല്ലതും കഴിച്ചിട്ട് വരാം. അച്ഛാ, ഞാനും കൂടെ. നീയും കൂടെ വന്നാൽ? വന്നാൽ കൊന്നുകളയും ഞാൻ. കേടി പറയാത്തോ ദീപേ. ഹായ്, ഇതാര് വിഷ്ണുവേട്ടനോ? ഞാനിപ്പോൾ വിഷ്ണുവേട്ടന്റെ കാര്യം പറഞ്ഞ് നാക്കെടുത്ത് അകത്തേക്ക് വെച്ചതേ ഉള്ളൂ. അതായിരിക്കും നിന്റെ നാക്ക് പുറത്ത് കാണാഞ്ഞതല്ലേ വിഷ്ണുവേട്ട? എന്തോ വിഷ്ണുവേട്ടനെ ഒറ്റയ്ക്കൊന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ. ഞാനും നിന്നെ ഒറ്റക്കൊന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. എന്താ ദീപേ, എന്റെ ചക്കരക്കുട്ടിക്ക് എന്നോട് എന്താ പറയാനുള്ള? വിഷ്ണുവേട്ടൻ, ഞാൻ വിഷ്ണുവേട്ടൻ ഇനി ഇവിടെ വരരുത്. അതെന്താ? ഞാനിവിടെ വരും. ഇതെന്റെ അമ്മാവിന്റെ വീടാണ്. ഇതെന്റെ അച്ഛന്റെ വീടാണ്. ഏ, എന്നിട്ട് എന്റെ അമ്മ പറഞ്ഞത് ഇതെന്റെ അമ്മാവിന്റെ വീടാണെന്നാണല്ലോ. അല്ല, എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഞാൻ ഇവിടെ വരുന്നോണ്ട് നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? വിഷ്ണുവേട്ടൻ ഇനി ഇവിടെ വന്നാൽ, ഞാൻ ഇവിടെ വന്നാൽ എന്നെ ബലാത്സംഗം ചെയ്യേണ്ടി വരും. ഏ, ഞാനോ നിന്നോട് ദൈവം പോലും പൊറുക്കത്തില്ലടി റാസ്കുളി. വിഷ്ണുവേട്ടനെ ഒരു ധൈര്യം ഇല്ല. ആണുങ്ങളായാലേ കുറച്ചൊക്കെ ധൈര്യം വേണം. അത് ശരി. അപ്പൊ നീ പറയുന്ന എനിക്ക് ധൈര്യം ഇല്ലെന്നാണല്ലേ? അതെ. ഇന്ന ഇന്ന് ബലാത്സംഗം ചെയ്തിട്ട് തന്നെ ബാക്കിക്കാർ പാടി ഇവിടെ. നിർത്തിക്കെ, എന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ ബലാത്സംഗം ചെയ്ത ദോഷ്ട. സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ എന്റെ മുഖത്ത് തന്റെ തുപ്പൽ തെറിക്കുന്നു. കട്ടിയുടെ ഡയലോഗ് പറയുമ്പോ ചിലപ്പോ തുപ്പൽ തെറിച്ചെന്നൊക്കെ ഇരിക്കും. സാവിത്രേ, ടോക്കിംഗ് എടുക്കടി, ഇവനെ ഞാനിന്ന് വെടിവെച്ച് കൊല്ലും. ഈ വടി കൊണ്ടോ നിന്റെ കൈയും കാലും ഞാൻ തല്ലിയോടിക്കും. പിന്നെ ആ കോരമാടനെ കാലേ വാരി തറയിലടിച്ച് കൊല്ലു മനുഷ്യ. എന്നിട്ട് വേണം ഈ ഞാൻ ജയിലിൽ പോവാൻ, അല്ലേടി? പോണം, നിങ്ങള് പോണം. നിങ്ങള് ജയിലിൽ പോയിട്ട് വേണം എനിക്ക് മോൾക്കൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. അത് ശരി, എന്നാലേ എന്റെ പട്ടി കൊല്ലു. അവനെ കൊല്ലാൻ പറ്റത്തില്ലെങ്കിലേ ഇവനെ കൊണ്ട് ഇവിടെ കെട്ടിക്കാൻ നോക്കു മനുഷ്യ. പിന്നേ കെട്ടും. ഈ ബലമില്ലാത്ത എന്നെ കൊണ്ട് ബലാത്സംഗം ചെയ്യിച്ച ഈ പേട്ട് പെണ്ണിനെ കെട്ടാൻ എന്നെ കിട്ടത്തില്ല. നിനക്കിത് വരണം.
ഇക്കാര്യത്തിൽ നീ എന്നെ കണ്ടു പഠിക്കണായിരുന്നു. ഈശ്വര, ഇനി ഇവളെ ആര് കെട്ടും? ഞാൻ കെട്ടും. അല്ല, ഇതാരാ? വരണം വരണം സാവിത്രി, ഇത് ആരാ വന്നേക്കുന്നത് നോക്കിയേ. ആരാ? ആ എനിക്കെങ്ങനെ അറിയാം, ആരാ നീ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്, ഞാൻ ആരാ? ദീപേ, പണ്ട് നമ്മൾ രണ്ടുപേരും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം എന്നെഴുതേണ്ടതിന്റെ സ്ലേറ്റിൽ IW എന്നെഴുതുന്നതിന് നിന്റെ അച്ഛൻ, അതായത് ഈ നിൽക്കുന്ന എന്റെ അമ്മാവൻ, ആ സ്ലേറ്റ് വാങ്ങി എന്റെ തലക്കിട്ടടിച്ചു. വേദന സഹിക്കാൻ വയ്യാതെ എന്റെ കഴുത്തിൽ വീണ നിന്റെ സ്ലേറ്റിന്റെ ഫ്രെയിമുമായി ഞാൻ ഓടി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ആ ഓട്ടം ചെന്ന് നിലച്ചത് ബോംബെയിലെ പച്ച തെരുവിലായിരുന്നു. പച്ച തെരുവില്ല, സോറി, കളർ മാറിപ്പോയി, ചുവന്ന തെരുവ്. കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുൻപ് എന്റെ കഴുത്തിൽ വീണ ആ ഫ്രെയിം എന്റെ ദീപയുടെ ഓർമ്മയ്ക്കായി ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു. ദേ നോക്ക്, ഇതാണ് ആ ഫ്രെയിം. സൂക്ഷി നോക്കിയൊന്നും വേണ്ട, ആ പഴയ ഫ്രെയിം തന്നെയാ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പോളിഷ് ചെയ്തതാ. മോനെ രാജപ്പാ, നോ, അരെ ജപ്പാൻ. ദീപേ, അന്ന് ഞാൻ നിന്റെ സ്ലേറ്റിൽ എഴുതുന്ന അതേ വാക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു, IW. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവളെ കെട്ടുമോ രാജപ്പ? കെട്ടുമോന്നോ? ഇവളെ കെട്ടിട്ട് വേണം ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഈ ഫ്രെയിമിൽ എനിക്ക് ഫിറ്റ് ചെയ്ത് വെക്കാൻ. നടക്കില്ല, അത് ഞാൻ നടത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വീട്ടുമുറ്റത്തൊരു കല്യാണ പന്തലുയരാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നമുക്കിത് വല്ല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താന്നേ. സാധ്യമല്ല, വിവാഹം നടക്കില്ല. കാരണം? ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. എന്താ കാര്യം? കാരണം നിങ്ങൾ ഈ നാടകത്തിൽ എന്ത് പറഞ്ഞോണ്ടിരിക്കുക? ഓഡിയൻസ് കിടന്ന് വെള്ളം വെക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ നാടകം തുടങ്ങാൻ. ആ നാടകം തുടങ്ങുന്ന കാര്യം ഞങ്ങളോട് പറയണ്ട, അവളോട് പോയി പറ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇത്രയും നാള് ഈ നാടകത്തിൽ അഭിനയിച്ചോണ്ടിരുന്ന നീ പെട്ടെന്ന് ഒരു സുപ്രഭാതീത് അഭിനയിക്കത്തില്ലെന്ന് പറയാൻ കാരണം എന്നാന്ന്? കാരണം എന്താന്നോ? ഞാൻ ഗർഭിണിയാ, എനിക്ക് റെസ്റ്റ് വേണം. ഇത് ആരാണപ്പോ ഈ സീസൺ ടൈമിന് തന്നെ എന്നോട് കൊടിഞ്ചതി കാണിച്ചത്? സത്യം പറഞ്ഞു, ആരാണ് ഇതിന് ഉത്തരവാദി? ഇവനാണോ? അല്ല. പിന്നെ ആ നിൽക്കുന്നവനാണോ? ഞാൻ ഈ ഫ്രെയിമിലേ ഇല്ല, വേ കിടക്കുന്നത് നിങ്ങളുടെ ഫ്രെയിം. എടീ സത്യം പറഞ്ഞു, പിന്നെ ആരാണ് ഇതിന് ഉത്തരവാദി? പറയണി, പറയാൻ. അത് പിന്നെ? അത് പിന്നെ ഈ നിൽക്കുന്ന അമ്മ. എടീ, എന്റെ ട്രൂപ്പ് വിളിച്ച വഞ്ചകി നിന്നെ ഞാൻ. അതെ, ഈ ഞാൻ തന്നെയാണ് സ്വന്തം മകളെ ചതിച്ച അമ്മ.